മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്തുനിന്നായിരിക്കും ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പറയുമ്പോൾ ഈ എപ്പിസോഡ് റിവ്യൂ ആണ്. ഇന്നലെ സീരിയൽ അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടത് ദീപു അരവിന്ദനെ കാത്തു നിൽക്കുമ്പോഴായിരുന്നു പരമശിവൻ പേര് നീ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളായി, നീ നിന്റെ കളി അവസാനിപ്പിച്ചു എന്ന് പറയുകയാണ് പരശുമ. പരശുദ്ധത്തിന്റെ ഗുണ്ടകൾ അയാളുടെ മുഖത്ത് അടിക്കുകയായിരുന്നു. ഞങ്ങളോട് ഇനി ഇങ്ങനെ തന്നെ തുടരാനുള്ള ശ്രമമെങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ കുടുംബം തന്നെ ഞാൻ തകർക്കും. നീ ഇപ്പോൾ എന്നെ ഒരുപാട് കാലമായിട്ട് പറ്റിക്കുന്നു, നീ എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസ മുഴുവൻ തരണം. നീ എന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, നിന്റെ ഈ ഒരു കളികളൊന്നും എന്നോട് നടക്കില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് തരാനുള്ള പൈസ തന്നു തീർക്കണം എന്നാണ് പരമശിവൻ പറയുന്നത്. പരമശിവവും ദീപവും തമ്മിലുള്ള ഇടപാട് എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ അറിയാം. എന്തൊക്കെയുണ്ട് ആ നമ്മുടെ രഞ്ജിതയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന അജ്ഞാതൻ ദീപ് തന്നെയാണോ എന്നുള്ള സംശയമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. എന്തൊക്കെയാണൊരു ഇപ്പോൾ അതിനൊരു ഉത്തരം നൽകുന്ന രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് പരമശിവത്തിന് താക്കീത് കിട്ടിയ ശേഷം തിരിച്ച് ദീപ് വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ട് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ചിത്ര ദീപുവിനോട് ചോദിക്കുന്നു നിങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലെന്ന് ചോദിക്കുന്നുണ്ട്. സാധനം വാങ്ങിക്കാൻ വേണ്ടിയാണ് വീട്ടിൽ ദീപ് പറഞ്ഞത്. അപ്പൊ പറയുന്നുണ്ട് സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന കട അടവായതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചില്ലെന്ന് പറയുമ്പോൾ അതൊന്നും നിങ്ങൾ വാങ്ങിക്കാത്ത ആ കടയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചു വിടുന്നു പറയുമ്പോൾ ആ കടയിൽ എന്നും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ ആ കട തുറക്കൂലോ എന്നും പറഞ്ഞ് നമ്മുടെ ചിത്രം എടുത്തോട്ട് ചാടി കയറുമായിരുന്നു നമ്മുടെ ദീപു. ഈ ഒരു സമയത്ത് ചിത്ര പറയുന്നത് നിങ്ങളുടെ ഈ പൈസ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കാത്ത, നിങ്ങൾ ആ പൈസ ഇങ്ങനെ കൊടുത്ത് അപ്പു പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരുന്നു പറയുമ്പോൾ നമ്മുടെ അപ്പു ആ ഒരു ലിസ്റ്റ് വാങ്ങിക്കാട്ടോ, ഡാഡി ഞാൻ പോയി സാധനങ്ങൾ വാങ്ങിക്കാന്ന് പറയണം. അപ്പം ചിത്ര പറയുന്നുണ്ട് ആ പൈസ കൊടുക്കുക പറയുമ്പോൾ നിങ്ങളുടെ പൈസ ഇല്ലെന്ന് വെച്ച് ചിത്ര നമ്മുടെ ദീപുവിനെ അങ്ങോട്ട് കളിയാക്കുന്ന രീതിയിലുള്ള സംസാരം അല്ലെങ്കിൽ ചൂട് ദേഷ്യപ്പെടുമായിരുന്നു. ഈ ഒരു സമയത്ത് അപ്പു പറയുന്നുണ്ട് എന്റെ ഇപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള പൈസ ആയിക്കണം, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ഇത് വീട്ടിലോട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ എനിക്ക് കിട്ടിയൊരു അവസരം വരെയെന്ന് പറഞ്ഞ് ദീപു ആ ഒരു സാധനങ്ങളെല്ലാം കൂടെ വാങ്ങിക്കാൻ പോലും. ഈ ഒരു സമയത്താണെങ്കിൽ ദീപു നമ്മുടെ ചിത്രയോട് പൊട്ടിത്തെറിക്കുന്നു. ആ ഇതുവരെ അപ്പുവിനെ കൊണ്ട് ഇവിടെ ഒരു സാധനങ്ങൾ ഇവിടെ വാങ്ങിച്ചിട്ടില്ല, അവനിപ്പോ എന്നെ കുറിച്ച് എന്നാ കരുതി കാണും, എന്റെ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലെന്ന് തുടങ്ങി നമ്മുടെ ഒരുപാട് ചിത്രയോട് പൊട്ടിത്തെറിക്കോട്ടെ. നീ ഒറ്റ ഒരു കാരണമോ നിനക്ക് ഇപ്പൊ തന്നെ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ചിത്രയോട് പൊട്ടിത്തെറിക്കുകയായിട്ടോ ദീപു. എന്തൊക്കെയാണ് ദീപുവിന്റെ പെരുമാറ്റത്തിൽ ഒരുപാട് സംശയം നമ്മുടെ ചിത്രയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ കാണിക്കുന്നത് പൂജയായിട്ട് പൂജയും സുമിത്രയും തന്നെയുള്ള സംസാരത്തിനാണ്. എന്തൊക്കെയുള്ള ശീതനെ കണ്ടെത്തിയ സന്തോഷത്തിലായിരുന്നു സുമിത്ര. ഈ ഒരു സമയത്തായിട്ട് നമ്മുടെ പൂജ ചോദിക്കുന്നുണ്ട് ദീപു എങ്ങനെയാണെന്നും രഞ്ജിത ആന്റിയുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു പൂജ. അപ്പൊ സുമിത്ര പറയുന്നുണ്ട് രഞ്ജിതയായിട്ട് ഒരു ബന്ധം ഉണ്ടാവും എന്ന് തോന്നുന്നില്ലെന്ന് പറയണം, നിന്നെ തന്നെ അവരുടെ അടുത്തൊന്നും കൊണ്ടുവന്നത് നിന്നെ അവരുടെ അടുത്ത് നിർത്തിക്കഴിഞ്ഞാൽ കൊള്ളത്തിന് തോന്നിട്ടില്ലേ, ഒരിക്കലും ദീപു അവരുമായിട്ട് യാതൊരു ഒരു ബന്ധവും സ്ഥാപിക്കാൻ സാധ്യതകളൊന്നുമില്ല. അതെന്തെന്ന് നീ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുമ്പോൾ രഞ്ജിതാപ്പച്ചിയുടെ ഫോണിലാണെങ്കിൽ ദീപുങ്കളുടെ നമ്പർ സേവ് ചെയ്ത് ഇറക്കുന്നത് കണ്ടിട്ടുണ്ട്, ഫോട്ടോ ഇറക്കും. അതുകൊണ്ടാണ് എനിക്കൊരു സംശയം വന്നതെന്ന് ചോദിക്കുകയാണ്. എന്തൊക്കെയാണൊരു ഈ ഒരു സംശയം പൂജ പറയുകയാണ് എന്തൊക്കെയാണ് ഇനിയിപ്പോ ഞാൻ ദീപോങ്കറിന്റെ അടുത്ത് നേരിട്ട് പോയി ഈ സംശയം തീർക്കാന്ന് പറയുകയാണ്. അത് എന്ന് ദീപോങ്കൾ ആവില്ലെന്ന് പറയുകയായിരുന്നു പൂജ. രഞ്ജിതുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അറിയണമെങ്കിൽ ചിത്രയോട് ചോദിക്കണമെന്ന് പറയുകയാണ് സുമിത്ര. അങ്ങനെ പൂജ നേരെ ചിത്രയുടെ അടുത്തേക്ക് അങ്ങനെ നേരെ പൂജ ദീപുവിന്റെ വീട്ടിലോട്ട് വരുന്നു. വീട്ടിലെത്തിയ പൂജ അവിടെ ആരെയും കാണുന്നില്ല. അപ്പു എന്ത് നീക്കുമ്പോൾ ജോലിക്ക് പോയെന്നും അങ്കിൾ എന്ത് നീക്കുമ്പോൾ അങ്കിൾ പുറത്തോട്ട് പോയെന്നും പറയണം. അപ്പൊ മൊത്തത്തിൽ ആന്റി മാത്രം ഇവിടെ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ആന്റി ഇവിടെ നിന്ന് ചിതരിക്കുമല്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചിത്രം പറയുന്നുണ്ട് ഇവിടെ നിന്ന് ചിതരിക്കൂല, എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നീ വന്നതല്ലേ എന്തെങ്കിലും കഴിക്കാൻ കുടിക്കാൻ നമ്മുടെ ചിത്രാന്റിയുടെ മനുഷ്യൻ കണ്ടുവന്നില്ല, ഇനി എന്തെങ്കിലും കളങ്ങളുണ്ടെങ്കിൽ അത് ദീപോങ്ങളുടെ മനസ്സിലാണ്. ഉടനെ
ആ പൈസ കൊടുത്ത പ്രശ്നങ്ങളൊന്നും സദ്യ കഴിക്കാൻ നോക്കണം നമ്മുടെ രാജ്യങ്ങൾ പൊക്കി പറയട്ടെ നീന്റെ സത്യം കുറ്റവും പറയട്ടെ അത് അടിപൊളി സത്യമായിരുന്നു പറഞ്ഞ് രശ്മി അങ്ങ് പൊക്കി പറയുന്നത് എന്നിട്ട് നമ്മുടെ രശ്മിയുടെ വീട്ടിൽ വരുന്നുണ്ട് അങ്ങനെ വലുതായിട്ട് പോകുമെന്നും മാത്രമേ ഉള്ളൂ നിനക്ക് അതുപോലെ തന്നെ നിനക്ക് ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റില്ല അതാണ് നിന്റെ ഏറ്റവും വലിയ മൈനസ് നീ അത് തിരിച്ചറിയുന്ന അന്ന് നീ രക്ഷപ്പെടുന്നു പറഞ്ഞാൽ വീണ്ടും നമ്മുടെ ലക്ഷ്മിയമ്മയെ വിഷമിപ്പിക്കുന്നത് മനോഭാവം തന്നെ ഉദാഹരണം പറയുകയാണ് അപ്പോഴത്തേക്കും ഇതിന് ആരാ ശരീരത്തിൽ ആരാ തെറ്റെന്ന് നമ്മുടെ ലക്ഷ്മിയമ്മ അരുന്ധതിയോട് ചോദിക്കുകയാണ് നമ്മുടെ നല്ലതാരാന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ പിങ്ക് പോൾ ചീത്തയാണെന്ന് ഞാൻ പിന്നെ പറയുമ്പോഴാണ് നന്ദയാണെന്ന് മനസ്സിലാകുന്നത് ലക്ഷ്മിയമ്മയ്ക്ക് നല്ല വിഷമമാകുന്നത് ഒരുപാട് നന്ദയ്ക്കും വിഷമമാകുന്നുണ്ട് അവിടെ പിന്നെ ഞാൻ എങ്ങനെ പറയാറില്ല സ്വന്തം ഭർത്താവിനെ പോലും വകവയ്ക്കാതെ ഒരുപാട് വീട്ടിൽ പോവുക ആരോടൊന്നും ചോദിച്ചാലും പറയാതെ ഇങ്ങനെയൊക്കെ നടക്കുന്നവളെ പിന്നെ എങ്ങനെ ഞാൻ പറയുന്നത് നമ്മുടെ നമുക്കിപ്പോ കാണാൻ സാധിച്ചിരിക്കുന്നത് ലക്ഷ്മിയമ്മയോട് ചോദിക്കാം നമ്മുടെ പ്രിയ അവിടെ നന്ദയും പുറകെത്തന്നെ ഇപ്പൊ എന്നിട്ടാണെങ്കിൽ നമ്മുടെ നന്ദയെക്കുറിച്ചുള്ള കുത്തുവാക്കുകൾ നമ്മുടെ അനുഭവം പറഞ്ഞുകൊണ്ടിരിക്കട്ടോ അവളും ജനിച്ച് വീണപ്പോ തന്നെ അവളുടെ അമ്മയില്ല അവിടെ അച്ഛൻ അവളെ വളർത്തിയത് എങ്ങനെയാന്ന് ആർക്കറിയാം കള്ളന്മാരുടെയും കൊലപാതകങ്ങളുടെ കൂടെ അച്ഛൻ്റെ നടപ്പ് അതുകൊണ്ട് തന്നെ അവളുടെ കാര്യങ്ങൾ കാണിച്ചു കാണില്ല അവൾക്ക് സംസ്കാരം ഉണ്ടോ ഒരു കുലീനതയുണ്ടോ അവള് ജനിച്ചപ്പോ തന്നെ അവളുടെ അമ്മ എങ്ങനെ ശാപം പേരിയ ജന്മം അവളുടെ അമ്മയുടെ കാര്യം നോക്കും അവളുടെ അച്ഛനാണ് അവരുടെ നല്ല സംസാരമുള്ള തറവാടാണ് തന്റെ കുലീന സ്വഭാവത്തോടെയാണ് നമ്മുടെ വലിയ ഈ ഒരു സമയത്താണെങ്കിൽ നന്ദയാണെങ്കിൽ ബെഡിമേഡ് പൊട്ടിത്തെറിക്കുവാണ്.